نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. എവർഗ്രീൻ സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, സ്കൂളുകൾ തുറക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കും എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ നിയമസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് പാർലമെൻ്റ് അടക്കം കൂടുതൽ ആൾക്കാർ ഏകോപിപ്പിച്ചിരുന്നു കൊണ്ട് അല്ലെ ഒത്തൊരുമയോടുകൂടി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തിൻ്റെ കാര്യത്തിൽ? സ്കൂളുകൾ തുറക്കുന്നതിൻ്റെ കാര്യത്തിൽ. കാര്യം, ഒന്നര വർഷമായി നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയാണ്. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 10-ാം ക്ലാസ്സും പ്ലസ് ടു മാത്രമല്ല, പ്ലസ് വണ്ണിലെ കുട്ടികളുണ്ട് മെയിനായിട്ട്. അതോടൊപ്പം തന്നെ 9-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 5-ാം ക്ലാസ്, 4-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 1-ാം ക്ലാസ്, LKG, UKG, നഴ്സറി, എല്ലാം സ്കൂൾ വിദ്യാലയമാണ്. ഓരോ കുട്ടികൾക്കും അതിൻ്റെ അനുഭവം കിട്ടേണ്ടതുണ്ട്. LP-ക്കാർക്കും UP-ക്കാർക്കും ഹൈസ്കൂൾക്കാർക്കും ഹയർ സെക്കൻഡറിക്കാർക്കും പ്ലസ് ടു വരെയുള്ള കുട്ടികളെ നമ്മൾ സ്കൂൾ കുട്ടികളെന്ന് പറയുക. പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി തലത്തിലേക്ക് യൂണിവേഴ്സിറ്റി കുട്ടികളെന്നോ ഡിഗ്രി വിദ്യാർത്ഥികളെന്നോ ബിരുദ വിദ്യാർത്ഥികളെന്നൊക്കെ പറയും. പക്ഷെ പ്ലസ് ടു വരെ നമ്മൾ അവരെ പറയുക സ്കൂൾ കുട്ടികളെന്നാണ് പറയുക. ആ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപ്ഡേറ്റ് അറിയിക്കുന്ന, ഇൻഫർമേറ്റീവ് ആയിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്, സ്കൂളുകൾ ദീർഘകാലമായി അടച്ചിടുന്നത് അപകടകരമാണെന്ന് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് പാർലമെന്ററി സമിതി. അതുകൊണ്ട് ആ വാർത്ത കൃത്യമായിട്ട് വായിച്ചു തരാം. കോവിഡ് സാഹചര്യത്തിൽ സ്കൂളുകൾ ദീർഘകാലമായി അടച്ചിടുന്നത് അവഗണിക്കാനാവാത്ത അപകടമാണെന്ന് പാർലമെന്ററി സമിതി. ഒരു വർഷത്തിലേറെയായി സ്കൂളുകൾ അടച്ചു പൂട്ടിയത് വിദ്യാർത്ഥികളുടെ ക്ഷേമത്തെയും അവരുടെ മാനസികാരോഗ്യത്തെയും പ്രതികൂലമായി ബാധിച്ചുവെന്ന് സമിതി ചൂണ്ടിക്കാട്ടി. നാല് ചുമരുകൾക്കുള്ളിൽ കുട്ടികളുടെ ജീവിതമൊതുങ്ങിയത് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തെയും പ്രതികൂലമായി ബാധിച്ചു. സ്കൂളുകൾ അടച്ചുപൂട്ടുന്നത് ശൈശവ വിവാഹത്തിന് ആക്കം കൂട്ടി. സത്യമാണ്, വീട്ടുജോലികളിൽ കുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. നല്ല കാര്യമാണ്. കോവിഡ് സാഹചര്യം അരികുവൽക്കരിക്കപ്പെടുന്ന കുട്ടികളുടെ പഠന പ്രതിസന്ധികളിൽ കൂടുതൽ വഷളാക്കി. അതിനാൽ സ്കൂളുകൾ തുറക്കുന്നത് അനിവാര്യമാണെന്ന് സമിതി പാർലമെന്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഗണിതശാസ്ത്രം, ശാസ്ത്രം, ഭാഷാ പഠനം, അതായത് മാത്തമാറ്റിക്സ്, സയൻസ്, പിന്നെ ലാംഗ്വേജ് സബ്ജക്ട്സ് എന്നിവയിലുള്ള അടിസ്ഥാനപരമായ അറിവിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടാവാമെന്നും സമിതി നിരീക്ഷിച്ചു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനുബന്ധ സ്റ്റാഫുകൾക്കുമുള്ള വാക്സിനേഷൻ വേഗത്തിലാക്കണം. മാസ്ക്, കൈകൾ ഇടയ്ക്കിടെ വൃത്തിയാക്കൽ എന്നിവ ചിട്ടയോടെ പാലിക്കേണ്ടതുണ്ട്. കുട്ടികളെ ക്ലസ്റ്ററുകളാക്കി തിരിച്ച് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓരോ ക്ലസ്റ്ററിനും ക്ലാസ് നൽകാം. രോഗബാധിതരെ തിരിച്ചറിയാൻ തെർമൽ സ്ക്രീനിങ് നിർബന്ധമാക്കണം. ശുചിത്വവും കോവിഡ് പ്രോട്ടോകോളും കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അടക്കം സ്കൂളുകളിൽ പരിശോധന നടത്തണമെന്നും സമിതി നിർദ്ദേശിച്ചു. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് രാജ്യത്ത് സ്കൂളുകൾ അടച്ചത്. ചില സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ ഭാഗികമായി തുറക്കാൻ ആരംഭിച്ചെങ്കിലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ കോവിഡ് 2-ാം തരംഗം കണക്കിലെടുത്ത് വീണ്ടും അടച്ചു പൂട്ടുകയായിരുന്നു. 1.5 വർഷമായി നമ്മുടെ കേരളം തന്നെ അടച്ചിട്ടുണ്ട്. 10-ാം ക്ലാസ്സും പ്ലസ് ടു മാത്രം ജനുവരി, ഫെബ്രുവരി എന്നീ പറയുന്ന 2 മാസം തുറന്നു കൊടുത്തിട്ടുണ്ട്. മാർച്ചിലും കുറച്ച്, പിന്നെ ഇലക്ഷൻ വന്ന് പൂട്ടി, പിന്നെ എക്സാം എഴുതി കൊറോണ വീണ്ടും 2-ാം തരംഗം വർദ്ധിച്ചു. മെയ്, ജൂൺ, ജൂലൈ ഒക്കെ അടച്ചിട്ടു. ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമാണ്. ഈ മാസം കംപ്ലീറ്റ് അടച്ചിട്ടും. കാര്യം, ഓഗസ്റ്റ് 28-ാം തീയതി വരെ ഓണത്തിൻ്റെ ആ ഒരു തിരക്കായിരിക്കും. അതിൽ കുട്ടികളെ കാര്യമൊന്നുമല്ല, ഓണത്തിന് കുറേ കിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വ്യാപാരികളും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അധികം വഷളാവാതിരിക്കാൻ വേണ്ടി തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ ഓഗസ്റ്റ് 28-ാം തീയതി വരെ കടകൾ എല്ലാ ദിവസവും തുറക്കും. അതൊക്കെ വന്നു. പക്ഷേ ഇവിടെ നമുക്ക് പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത എന്ന് പറയുന്നത്, നിയമസഭയിൽ സ്കൂളുകൾ തുറക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഏകപക്ഷീയമായി, അതായത് ഒത്തൊരുമിച്ചുകൊണ്ട് ഏകീകരിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെക്കുറിച്ചൊരു സമിതി തന്നെ തയ്യാറാക്കി ആ സമിതി റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് സ്കൂളുകൾ തുറക്കണം എന്ന് പറഞ്ഞിട്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകൾ തുറക്കാനുള്ള സാധ്യത മെല്ലെ 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 കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെപ്റ്റംബറിൽ സ്കൂളുകൾ എങ്ങനെയെങ്കിലും തുറന്നു കൊടുക്കണമെന്ന് ചില ആൾക്കാർ പറഞ്ഞതായിട്ട് ഞാൻ വാർത്തയിൽ കണ്ടു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക, വേറൊന്നും നോക്കണ്ട.
സ്കൂളുകൾ തുറക്കൂല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്നത് കണ്ടു. അത് ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് അറിയിച്ചപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് സ്കൂളുകൾ ഇങ്ങനെ പോകുവാണെങ്കിൽ തുറക്കാൻ സാധ്യതയില്ല എന്ന്. ആ വീഡിയോ കട്ട് ചെയ്തിട്ട് മിഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് നോട്ടൊക്കെ വലിച്ചെറിയുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് റിവേഴ്സ് അടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, മിഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്നുള്ള ആ എഴുതിയ സാധനം ഒന്ന് ബാക്കടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് പേജ് മുതൽ എഴുതി തുടങ്ങാൻ നോട്ട് സെറ്റാക്കി വെക്കുക. നോട്ട് എഴുതാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം, വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറയാം. എന്തായാലും ഈ വന്നിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം പാർലമെന്റിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. സ്കൂൾ റീഓപ്പണിംഗ് ഒരു വിഷയം തന്നെയായിട്ട് സമിതി അടക്കം റിപ്പോർട്ടുകൾ നൽകി. എന്തായാലും സ്കൂളുകൾ മെല്ലെ മെല്ലെ തുറക്കാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായും 10-ാം ക്ലാസ്സും +2 ഒരുമിച്ച് തുറന്നു കൊടുക്കും. അത് കഴിഞ്ഞ് മെല്ലെ പുതിയ +1 അഡ്മിഷനൊക്കെ വന്ന് കഴിഞ്ഞ് മെല്ലെ അവരെയും തുറന്നു കൊടുക്കും. അതിൻ്റെ കൂടെ 9-ഉം 8-ഉം ഒക്കെ തുറന്ന് എല്ലാ കുട്ടികളും സ്കൂളിലൊക്കെ ഒന്ന് വന്ന് കണ്ട് യൂണിഫോമൊക്കെ ഇട്ട് ബാഗൊക്കെ ഇട്ട് ആ ഏതാ അന്തസ്. പണ്ട് എം എസ് സൊല്യൂഷൻ ചാനലിൽ കൂടി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, പല ആൾക്കാരും സ്റ്റാറ്റസ് വെച്ച് ആ ഡയലോഗ് വീണ്ടും ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. രാവിലെ തന്നെ കുളിച്ചു മാറ്റി യൂണിഫോം ഇട്ട് 2 രൂപ ST കൊടുത്ത് ബസ്സിൽ കയറി ചങ്കുമാരെയും ചങ്കത്തിയൊപ്പര ക്ലാസ് റൂമിലിരുന്ന് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് കോപ്രായങ്ങളൊക്കെ കാണിച്ച് കൂട്ടി ഇന്റർവെല്ലെ സമയത്ത് ആട്ടും പാട്ടും തല്ലും അടിയും പിടിയും എൻ്റെ മോനെ ലൈഫ് തന്നെ അടിപൊളി ലൈഫ്. തീർച്ചയായും നമുക്ക് തിരിച്ചു വരാം. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ്. ബൈ.